കഴിഞ്ഞ കുറേ നാളുകളായി വിദേശത്ത് ഇരുന്ന് വിദ്വേഷ പ്രചരണം നടത്തുന്ന ആളുകൾ ആ രാജ്യത്തിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തുക അല്ലെങ്കിൽ രാജ്യത്തെ വിഘടിപ്പിക്കുന്ന തരത്തിലേക്ക് വിദ്വേഷ പ്രചരണം നടത്തുക വർഗീയത ആളിക്കത്തിച്ചുകൊണ്ട് നടത്തുന്ന വിദ്വേഷ പ്രചരണം ഇതിനൊക്കെ പണി വരും എന്ന് മുൻപ് പറഞ്ഞിരുന്നെങ്കിൽ ഇത് അതിൻ്റെ പണിയുടെ അവസാന ഘട്ടത്തിലേക്കാണ് അന്വേഷണ ഏജൻസികൾ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത്തരക്കാരുടെ പട്ടിക തയ്യാറാക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു അന്വേഷണ ഏജൻസികൾ. ഇതിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കൊപ്പം തന്നെ ഖാലിസ്ഥാൻ അനുകൂലമായ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരും അവരുടെ അനുഭാവികളുമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പലതിലും ഇരുന്നിട്ടാണ് അവർ ഇത്തരത്തിൽ കാര്യങ്ങൾ മുൻപോട്ട് നീക്കുന്നത്. ഇപ്പോൾ ഏതായാലും കേരളത്തിൽ ഇപ്പോൾ അതിൻ്റെ ഒരു അളവ് കുറഞ്ഞു വരുന്നുണ്ട്. വിദേശങ്ങളിലും മറ്റുമുള്ള മലയാളികൾ അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്നതിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമൻറ്റുകൾ ഇടുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ തന്നെയും രാജ്യത്തെ 20 സംസ്ഥാനങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തനം ഈ സ്ലീപ്പർ സെല്ലുകൾ നടത്തുന്നുണ്ട്. വിദേശത്ത് നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകൾ അതുപോലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ, വ്യാജ വാർത്തകൾ പടച്ചുവിടുക, ഒപ്പം തന്നെ പോസ്റ്റുകളും മറ്റും പുറത്തിറക്കുക. ഇതിന് പിന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റും ഖാലിസ്ഥാൻ സംഘടനകളുമാണ്. പാകിസ്ഥാൻ്റെ കലവറയില്ലാത്ത പിന്തുണ ഇത്തരക്കാർക്ക് ലഭിക്കുന്നുമുണ്ട്. ഒപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു വാർത്ത, ബംഗ്ലാദേശിൽ നിന്നും പശ്ചിമ ബംഗാൾ വഴി കൂടുതൽ ആളുകളെ എത്തിക്കാനുള്ള ശ്രമവും തീവ്രവാദികൾ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ 20 സംസ്ഥാനങ്ങളിലും ഇത്തരം മോഡലുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വിഭാഗങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ശക്തം കേരളം, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലാണ്. ക്രിപ്റ്റോ കറൻസി വഴിയാണ് ഇപ്പോൾ ഇവർ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികമായ ഫണ്ട് സ്വരൂപിക്കുന്നത്. ഒപ്പം തന്നെ ഈ വർഷവും അടുത്ത വർഷവും രാജ്യത്ത് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിവിധ സ്ഫോടനങ്ങളും കലാപങ്ങളുമാണ് ഇത്തരം ഗ്രൂപ്പുകളുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. ഏതായാലും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വിദേശ പ്രചരണം നടത്തുന്നവർ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം അവർ കുറേ നാളുകളായി തന്നെ നിരീക്ഷണത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ അവരുടെ പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, ഈ പോയിരിക്കുന്ന രാജ്യങ്ങൾ നമുക്ക് സംരക്ഷണം തരും എന്ന് നമ്മൾ കരുതുന്ന രാജ്യങ്ങളൊന്നും തന്നെ സംരക്ഷണം നൽകാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഈ രാജ്യങ്ങൾക്ക് രാജ്യമാണ് ഇത്, ഇന്ത്യയെ പോലൊരു രാജ്യമാണ് വലുത്. അല്ലാതെ ഒന്നോ രണ്ടോ പേർ പണിക്ക് പോയി അവിടെ ഇരുന്ന് ഇന്ത്യക്കെതിരെ വിദ്വേഷ പ്രചരണം നടത്തി പിടിയിലാകുന്നതല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ പോലീസുകൾ തന്നെ പിടിച്ച് ഇന്ത്യക്ക് കൈമാറാനുള്ള സാധ്യതകളുമുണ്ട് എന്ന് മുൻപ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇതാ ഞങ്ങൾക്ക് പുതിയ റിപ്പോർട്ട് നൽകാനുള്ളത്. അവരുടെ അത്തരക്കാരുടെ പട്ടിക കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തയ്യാറാക്കുന്നു, അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്ന ന്യൂസ് ഡെസ്ക് സുനിയമ്രളം.